हाय फ्रेंड्स എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കെഎൽ 29 ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി ഓക്കേ അന്നേരം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് 101 വെറൈറ്റി ദോശ കിട്ടുന്ന ദോശക്കടയിലാണ് 101 വെറൈറ്റി ദോശ കിട്ടുന്ന കൊല്ലത്തെ കൊല്ലത്താണ് കൊല്ലം ബീച്ചിനോട് ബീച്ചിലോട്ട് ബീച്ചിലോട്ട് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാം 101 വെറൈറ്റി ദോശക്കട ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ ദോശയാണ് ഗായ്സ് 1000 രൂപയുടെ ഗോൾഡൻ കിംഗ് ദോശ ഗോൾഡ് കിംഗ് ദോശ ആ എന്തായാലും ഇപ്പൊ സമയം ആയിട്ടില്ല 6 ആകും ഇവിടെ ദോശ ഇവിടെ നമുക്ക് ബീച്ചിൽ നിന്ന് കറങ്ങിട്ട് വരാം ചേട്ടൻ ഞങ്ങള് അത് കുടിച്ചോണ്ട് ജസ്റ്റ് ഒന്ന് നിക്കാന്ന് വിചാരിച്ചു നമ്മുടെ ലൈം എത്തിയിട്ടുണ്ട് ഈ ക്രൗഡഡ് പ്ലേസ് ആയതുകൊണ്ട് ഈ മാസ്ക് മാറ്റാതിരിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ടായത് വെച്ച് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല റിഫ്രഷിങ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ലഞ്ചുകൂടെ പുളിയുണ്ട് നല്ല തണുപ്പ് സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ സമയം 6:30 ആയി നമ്മൾ ദാണ്ട വീണ്ടും ദോശക്കടയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ 101 വെറൈറ്റി ദോശക്കട 20 രൂപയുടെ തൊട്ട് 1000 രൂപയുടെ ഒരു ദോശ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ബീച്ചിൽ പോയി ലൈം അടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദോശക്കട മൊത്തം ആള് അവിടെ ഇരിക്കാൻ പോലും അതെ ഇരിക്കാൻ പോലും സ്ഥലമില്ല അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ നമ്പർ ഇപ്പോൾ വരുമെന്ന് ദോശക്കടയിലെ ചേട്ടൻ പറയുകയും ചെയ്തു ജസ്റ്റ് ഫ്രണ്ട്സ് ഒരു 10 മിനിറ്റ് ആയതുള്ളൂ നമ്മൾ ഒരു ലൈം അടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും മൊത്തം ആളും കൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ സപ്താഹത്തിന് ആളുകൾ നിൽക്കത്തില്ലേ സീറ്റ് ഒഴിയാൻ വേണ്ടി അതേപോലെ ഓരോ കോർണറിലും ആളുകൾ നിൽക്കുന്നത് അങ്ങനെ അമ്മുവിൻ്റെ ഈ മെനു കിട്ടിയല്ലോ അമ്മു വളരെ മനോഹരമായിട്ട് മെനു നോക്കി കൊതിവിട്ടോണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വെറൈറ്റി ഓഫ് ദോശയുടെ ഒരുപാട് വെറൈറ്റി 101 വെറൈറ്റീസ് ആണ് അത് നമുക്ക് പിള്ളേർക്ക് കിഡ്സിന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ദോശ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ദോശ ഉണ്ട് ബ്രോസ് അതുപോലെ തന്നെ ഫാമിലി ദോശ കിങ് ഓഫ് ദോശ ചിക്കൻ ദോശ ബീഫ് ദോശ നോൺ വെജ് ദോശ ഫിഷ് ദോശ പനീർ ദോശ വെജിറ്റബിൾ ദോശ അങ്ങനെ പല വെറൈറ്റി ദോശസ് ആണ് ദാണ്ടെ നമ്മുടെ ചേട്ടന്മാർ ദാണ്ട് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പനീർ ദോശ മഷ്റൂമും പിന്നെ അങ്ങേ സൈഡിൽ അറ്റത്ത് കിടക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചിക്കൻ മസാല ദോശ ഏ നോക്കി എന്ത് മനോഹരമായിട്ട് അവർ ഇത് കാണുമ്പോൾ തന്നെ വായി വെള്ളം ഊറുന്നുണ്ടെങ്കിലും ചേട്ടൻ കൈയിടാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് കൈയിടാനും പറ്റത്തില്ല അതുപോലെ കൈ കല്ല് പറയുന്നുണ്ട് നല്ല ചൂടാ ചേട്ടൻ കൈയിട്ട് നോക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ദോശ ചൂടായിട്ടൊരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ ആ സാൾട്ടമേ പല ടൂണിട്ടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മണമാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബ്രോസ് ഒരുപാട് ഇപ്പം വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് പറയേ വേണ്ട ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഒരു വൈറലായ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് പേര് അങ്ങൊന്നും ഇങ്ങോട്ടും എല്ലാം വരുന്നുണ്ട് ആ 24 നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ 24 ന്യൂസുകാർ വന്നിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ പിന്നെ പറഞ്ഞിട്ട് പോയത് രാത്രി ആളൊതുങ്ങിട്ട് വരാൻ പക്ഷെ 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാലും ആളൊതുങ്ങുന്നില്ലെന്ന് 24 ന്യൂസുകാർ അറിയുന്നില്ല ഞായറാഴ്ച രാവിലെ 8 മണിക്കുള്ള അവരുടെ ലൈവില് വളരെ നല്ല രസകരമായിട്ടാണ് അവര് മേക്ക് ചെയ്യുന്ന ദോശ നല്ല ക്ലീൻ ആണ് നല്ല ക്ലിയർ ആംബിയൻസ് ആണ് നല്ല ക്ലീനും നല്ല എല്ലാം ക്വാളിറ്റി ഫുഡ് മെറ്റീരിയൽസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് അമൂലിന്റെ ചീസ് അമൂലിന്റെ ബട്ടർ അങ്ങനെ എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അത് കൂടാതെ തന്നെ ഇവിടുത്തെ ആളുകളുടെ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ സഹകരണം അവർ നല്ല സൂപ്പർ ആയിട്ടാണ് നമ്മുടെ സ്റ്റാഫുകളെല്ലാം അടിപൊളി നല്ല ഫ്രണ്ട്ലിയാണ് ഇതാണ് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ചോക്ലേറ്റ് ദോശ അങ്ങനെ നമ്മുടെ ദോശ റെഡിയായിരിക്കുകയാണ് നമ്മുടെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ അമ്മൂസ് തന്നെയാണ് അമ്മൂസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ പറയുന്നുണ്ട് സാമ്പാറും ചമ്മന്തിയും നല്ല തക്കാളി ചട്നിയുമായിട്ട് ചിക്കൻ അകത്ത് സ്റ്റഫ് ചെയ്ത് ചിക്കൻ മസാല ദോശയാണ് അമ്മു കഴിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് അമ്മു തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നില്ല സൂപ്പർ അല്ലേ അടിപൊളിയായിട്ട് അമ്മു രുചികരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ആസ്വദിച്ച് തന്നെ കഴിക്കാം അതാ ക്യാമറയിലോട്ട് പോലും നോക്കാൻ പുള്ളിക്കാരിക്ക് സാധിക്കാത്തത് ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞ്
ഒരുപാട് പോസ്റ്റായി. ദോശക്കട ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ദോശക്കടയുടെ കാര്യങ്ങൾ അറിഞ്ഞ് ഒരുപാട് പേര് അവിടെ എത്തുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ആളുകൾ അടുത്ത ആഴ്ചത്തേക്ക് എന്തായാലും തിരക്ക് കുറയുന്നാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ സാധനം കണ്ട കിടുവായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തത് ഞങ്ങൾ മൂന്നാലെണ്ണം ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഒരെണ്ണേ കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ക്രൗഡായിരുന്നു. പക്ഷെ നല്ല സ്റ്റാഫ്, നല്ല കിടില സ്റ്റാഫ്, എല്ലാവരും നല്ല കമ്പനി സ്റ്റാഫ്. ഫുഡ് ചിക്കൻ മസാല എന്തോ സംതിങ് ആയിരുന്നു അല്ലേ? ചിക്കൻ മസാല, ചിക്കൻ മസാല, ദോശ വിത്ത് ചിക്കൻ മസാല ആയിരുന്നു. ഞാൻ മാത്രമേ ടേസ്റ്റ് ചെയ്തുള്ളൂ. ഇവരൊക്കെ പിന്നെ ജസ്റ്റ് ഇവർക്കൊന്ന് കഴിക്കാൻ കിട്ടിയുള്ളൂ. പക്ഷെ എന്തായാലും അതിന്റെ മണം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി നമ്മള് വേറൊരു പ്രാവശ്യം കൂടെ പോകുന്നുണ്ട്. അവരുടെ ഫ്ലോർ ഓപ്പൺ ആയതിനു ശേഷം ഒന്നും കൂടെ നമ്മള് പോകും. അപ്പൊ എല്ലാരുമായിട്ട് ഫാമിലി ആയിട്ട് ഒന്ന് ജസ്റ്റ് പോകും. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇന്ന് വേറൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തായിരുന്നു. ഇപ്പൊ പ്ലാനേ ഇല്ലായിരുന്നു അവിടെ പോകണമെന്ന്. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ ഒന്ന് പോകും എന്തായാലും പറഞ്ഞുകൊണ്ട് ആ എന്നാ പിന്നെ പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യത്തിൽ അവിടെ പോയത്. പക്ഷെ മിസ് ഒരു ടേസ്റ്റ് എന്തോ ആണെന്ന് ഫീലായി, അടിപൊളിയായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ ഇനി അവിടെ പോകും. ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ. അന്നേരം എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അന്നേരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.